ഹലോ ഫ്രണ്ട്സ്, ഞാൻ ഡോക്ടർ രാജേഷ് കുമാർ. ചൂട് വല്ലാണ്ട് കൂടുകയാണ് അല്ലേ? വേനൽക്കാലം തുടങ്ങിയിട്ടേ ഉള്ളൂ, ഇപ്പോൾ തന്നെ 38 ഡിഗ്രി ചൂടാണ് കേരളത്തിൽ രേഖപ്പെടുത്തുന്നത്. ഈ ഒരു അവസ്ഥയിൽ കൊച്ചുകുട്ടികൾ മുതൽ വയസ്സായവർക്ക് വരെ ഈ ചൂടിൻ്റെതായിട്ടുള്ള പ്രശ്നങ്ങൾ, ഉഷ്ണം, ആവി, ക്ഷീണം, തളർച്ച, തലയ്ക്ക് പെരുപ്പ് പോലുള്ള ബുദ്ധിമുട്ടുകൾ, ഉറക്കക്കുറവ്, ഇങ്ങനെ അസംഖ്യം പ്രശ്നങ്ങളുണ്ട്. ചൂട് കൂടുന്നത് കൊണ്ട് പലപ്പോഴും യൂറിനറി ഇൻഫെക്ഷൻ, മസിൽ പെയിൻ പോലുള്ള പല പ്രശ്നങ്ങളും ഉണ്ടാകാറുമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ശരീരത്തിൻ്റെ ചൂട് കുറച്ച് ശരീരത്തിനെ കൂളാക്കി നിർത്താൻ സഹായിക്കുന്ന 5-6 പാനീയങ്ങൾ പരിചയപ്പെടുത്താം. ഇത് നിങ്ങൾ പതിവായിട്ട് ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ എത്ര അസഹ്യമായിട്ടുള്ള ചൂടും നിങ്ങളുടെ ശരീരത്തിനെ ബാധിക്കാതെ നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും. നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യുന്നത് പ്രധാനമായും 2 മാർഗങ്ങളിലൂടെയാണ്. ഒന്ന്, നമ്മുടെ തലച്ചോറിലുള്ള ഹൈപ്പോതലാമസ് എന്ന് പറയുന്ന ഒരു അവയവമുണ്ട്. ഇതാണ് നമ്മുടെ ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ നോക്കി, നമ്മൾ തെർമോസ്റ്റാറ്റ് എന്നൊക്കെ പറയും, നോക്കിയിട്ട് കൃത്യമായി ശരീരത്തിൻ്റെ ടെമ്പറേച്ചർ കൂളാക്കി നിർത്താനായിട്ട് സഹായിക്കുന്നത്. രണ്ടാമത്തെ നമ്മുടെ സ്കിന്നാണ്. നമ്മുടെ ശരീരത്തിനകത്ത് അമിതമായിട്ട് ചൂട് കൂടുന്ന സമയത്ത് നമ്മുടെ സ്കിന്നിൻ്റെ തൊട്ടടിയിലുള്ള ബ്ലഡ് വെസൽസ് കൂടുതൽ, രക്തക്കുഴലുകൾ ഡയലേറ്റ് ചെയ്യുകയും രക്തത്തിൻ്റെ ആ പുറമേയുള്ള ചൂട് കംപ്ലീറ്റ് വേർപ്പായിട്ട് ശരീരത്തിൽ നിന്നും പുറത്തേക്ക് പോവുകയും ചെയ്യും. ഇങ്ങനെയാണ് ശരീരം ഇതിനെ മാനേജ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ ചൂട് കുറച്ച് നിർത്തുന്നതിന് പ്രധാനമായും 3 ഘടകങ്ങൾ ആവശ്യമാണ്. ഒന്ന്, ഇലക്ട്രോലൈറ്റ്സ് ആണ്. നമ്മൾ കഴിക്കുന്ന പാനീയങ്ങളിലും ഫ്രൂട്ട്സിനകത്ത് തുടങ്ങിയിട്ടുള്ള ക്ലോറൈഡുകൾ, മറ്റ് ആൽക്കലോയിഡുകൾ, ബൈകാർബണേറ്റുകൾ, ഇതെല്ലാം തന്നെ നമ്മുടെ ശരീരത്തിൻ്റെ ചൂട് കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. രണ്ടാമത്തത് പൊട്ടാസ്യമാണ്. മൂന്നാമത്തത് മെഗ്നീഷ്യമാണ്. ഈ ഘടകങ്ങൾ നമ്മുടെ ശരീരത്തിൽ ശരിയായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ശരീരത്തിന് വലിയ ചൂട് വരത്തില്ല. നമ്മുടെ തലച്ചോറ് തന്നെ അതിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് ഉഷ്ണം ഫീൽ ചെയ്യാതെ നിർത്താനായിട്ട് സഹായിക്കും. നിങ്ങൾക്ക് മെഗ്നീഷ്യം അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങൾ നമ്മുടെ ശരീരത്തിനെ നേരിട്ട് തണുപ്പിക്കാനായിട്ട് സഹായിക്കുന്നു. പൊട്ടാസ്യം നിങ്ങൾക്കറിയാമല്ലോ, നമ്മുടെ ശരീരത്തിന് ഒരു പെട്ടെന്ന് ഒരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരുന്നത് പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സുകൾ അല്ലെങ്കിൽ ഭക്ഷണങ്ങളാണ്. പലപ്പോഴും നമ്മളിപ്പോൾ കരിക്കൊക്കെ കുടിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതെങ്കിലും പഴങ്ങൾ കഴിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു കൂൾ ഫീൽ വരുന്നതിന് കാരണം ഇതിനകത്ത് അടങ്ങിയിട്ടുള്ള ഈ പൊട്ടാസ്യത്തിൻ്റെ അളവ് തന്നെയാണ്. നിങ്ങൾ ഇപ്പോഴത്തെ കാലത്ത് പലപ്പോഴും കഴിക്കുന്ന പാനീയങ്ങളിലെ മിൽക്ക് ഷേക്കുകൾ, കടയിൽ കിട്ടുന്ന പാക്കറ്റിൽ കിട്ടുന്ന ജ്യൂസുകൾ, ഇതിനകത്തെല്ലാം ഉയർന്ന അളവിൽ പഞ്ചസാരയും മധുരവും ഉണ്ട്. ഈ പഞ്ചസാരയും മധുരവും അമിതമായിട്ട് പ്രത്യേകിച്ച് ചൂട് സീസണിൽ എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങളുടെ ശരീരത്തിനകത്ത് പൊട്ടാസ്യം കുറഞ്ഞു പോവുകയും നമുക്ക് ഒരു ചൂട് ഫീലിംഗ്, ഒരു ആവി ഫീലിംഗ്, പുഴുങ്ങുന്ന പോലുള്ള ഒരു ബുദ്ധിമുട്ടെല്ലാം ഉണ്ടാകുകയും ചെയ്യും. അതുകൊണ്ടാണ് ഈ വേനൽക്കാലത്ത് കഴിയുന്നത്ര ഈ മധുരം, പഞ്ചസാരയുടെ ഉപയോഗം കുറയ്ക്കണമെന്ന് പറയുന്നത് പൊട്ടാസ്യത്തിനെ ബാധിക്കുമെന്നുള്ളത് കൊണ്ടാണ്. മാത്രമല്ല നിങ്ങൾക്ക് ഉയർന്ന രക്തസമ്മർദ്ദം ഉണ്ടെങ്കിൽ, പ്രമേഹ രോഗം ഉണ്ടെങ്കിലോ മറ്റെന്തെങ്കിലും ഹോർമോൺ പ്രശ്നം ഉണ്ടെങ്കിലോ നിങ്ങൾക്ക് ശരീരത്തിനകത്ത് ഈ ചൂട് ഫീലിംഗ് എന്ന് പറയുന്ന ഒരല്പം കൂടുതലായിട്ട് അനുഭവപ്പെട്ടു എന്ന് വരാം. അതുകൊണ്ട് ചൂട് സീസണിൽ നിങ്ങളുടെ ശരീരം തണുപ്പിച്ച് നിർത്തണമെന്നുണ്ടെങ്കിൽ രക്തസമ്മർദ്ദവും നിങ്ങളുടെ പ്രമേഹവും എല്ലാം ഒന്ന് നിയന്ത്രിച്ച് നിർത്തേണ്ടത് അത്യാവശ്യമാണ്. ഇനി നിങ്ങൾക്ക് ഈ സീസണിൽ കഴിക്കാവുന്ന പാനീയങ്ങൾ, ശരീരം തണുപ്പിക്കുന്നതിന് എന്തൊക്കെ കഴിക്കണമെന്ന് വിശദീകരിക്കാം. ഒന്നാമത്തെ പാനീയം എന്ന് പറയുന്നത് ശുദ്ധജലമാണ്, വെറും വെള്ളം. ദിവസം 3 ലിറ്റർ വെള്ളം നിങ്ങൾ ആവറേജ് കുടിച്ചിരിക്കണം. നിങ്ങളിപ്പോൾ വെയിലത്ത് അധ്വാനിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ധാരാളം വിയർക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മൂത്രത്തിൻ്റെ അളവ് കുറവായിരിക്കും. വിയർത്തിട്ടായിരിക്കും ശരീരത്തിൽ നിന്നും കൂടുതൽ ജലാംശം നഷ്ടപ്പെടുന്നത്. നിങ്ങൾ അമിതമായിട്ട് വിയർക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഒരു 3.5 ലിറ്റർ വെള്ളമെങ്കിലും കുടിക്കണം. വെള്ളം മാത്രം കുടിച്ചിരുന്നാലും പലപ്പോഴും ശരീരത്തിൽ ഈ സോഡിയത്തിനും പൊട്ടാസ്യത്തിനും എല്ലാം വ്യത്യാസം വരുമെന്നുള്ളത് കൊണ്ട് ഇതോടൊപ്പം പഴങ്ങൾ, നമ്മുടെ നാട്ടിൽ ഇപ്പോഴത്തെ സീസണിൽ അവൈലബിൾ ആയിട്ടുള്ള ഓറഞ്ച്, ആപ്പിള്, മുന്തിരിങ്ങ, പേരയ്ക്ക, കൈതച്ചക്ക, തണ്ണിമത്തൻ പോലുള്ള പഴങ്ങൾ നിർബന്ധമായും കഴിച്ചിരിക്കണം. പലരും വിചാരിക്കുന്നത് ഈ പഴങ്ങൾ ജ്യൂസാക്കി കുഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൂടുതൽ ഗുണം കിട്ടുമെന്ന്. അല്ല, നമ്മളിത് ജ്യൂസ് ആക്കുന്ന സമയത്ത് ഇതിനകത്തുള്ള ഫ്രക്ടോസിൻ്റെ കണ്ടൻറ്റ് കൂടുകയും ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഒരു ഉഷ്ണം ഫീലിംഗ്, കാരണം പൊട്ടാസ്യം പെട്ടെന്ന് അബ്സോർപ്ഷൻ കുറവ് വരികയും ഉഷ്ണം ഫീലിംഗ് വരുന്നതിന് കാരണമാകുകയും ചെയ്യും. ഞാനീ പറഞ്ഞ പഴങ്ങൾ അരിഞ്ഞ് കഴിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. ഇതോടൊപ്പം മെഗ്നീഷ്യം കണ്ടൻറ്റ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഭക്ഷണങ്ങളും കഴിക്കണം. മെഗ്നീഷ്യം കണ്ടൻറ്റ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുള്ളത് ഡാർക്ക് ചോക്ലേറ്റിനകത്താണ്. ഡാർക്ക് ചോക്ലേറ്റിനകത്ത് പഞ്ചസാര ഇല്ലേ, അത് കുഴപ്പമല്ലേ എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. ഡാർക്ക് ചോക്ലേറ്റ് എന്ന് പറയുന്നത് വളരെ കയ്പേറിയ ഒരു ഭക്ഷണമാണ്. ഇതിനകത്ത് കൊക്കോ കണ്ടന്റ് ആണ് കൂടുതലുള്ളത്, പഞ്ചസാരയുടെ അളവ് ഇല്ല, അതുകൊണ്ടാണ് അത് കഴിക്കുന്നത്. ഈ കയ്പുള്ള ഡാർക്ക് ചോക്ലേറ്റ് ദിവസം 1-2 എണ്ണം കഴിക്കുന്ന നല്ലതാണ്. രണ്ടാമത്തത് അവക്കാഡോ ആണ്. നമ്മുടെ മാർജിൻ ഫ്രീ മാർക്കറ്റിലെല്ലാം തന്നെ പച്ച കളറിൽ അവക്കാഡോ കിട്ടും. ഇത് ഉയർന്ന അളവിൽ ഗുഡ് കൊളസ്ട്രോൾ ഒക്കെ അടങ്ങിയിട്ടുള്ളതാണ്, നിറയെ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. മൂന്നാമത്തത് നട്ട്സ് ആണ്. നമ്മുടെ മാർക്കറ്റിൽ കിട്ടുന്ന എല്ലാവിധ നട്ട്സിനകത്തും മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. കൂടാതെ പയർ, കടല, പരിപ്പ് എന്നിവ നമ്മൾ അത്യാവശ്യം പാകം ചെയ്ത് ദിവസത്തിൽ 1 നേരം കഴിക്കുക, ആവശ്യത്തിന് മെഗ്നീഷ്യം കിട്ടും. സീഡ്സിനകത്തും ഉയർന്ന അളവിൽ മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. ഈ പറഞ്ഞ ഭക്ഷണങ്ങളും നിറയെ ഫ്രൂട്ട്സും നിങ്ങൾ ശുദ്ധജലത്തോടൊപ്പം ഈ സീസണിൽ കഴിക്കുക, ശരീരം പെട്ടെന്ന് തണുക്കുന്നതാണ്. രണ്ടാമത്തത് ചിയ സീഡ്സ് ചേർത്തിട്ടുള്ള പാനീയങ്ങളാണ്.
ചിയ സീഡ്സ് എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിൽ നിന്ന് സുലഭമായിട്ട് കിട്ടും കസ്കസ് പോലെ ഇരിക്കുന്ന സീഡ്സ് ആണ്. ഇവ നിങ്ങൾ ഒരു ഗ്ലാസ് വെള്ളത്തിനകത്തോ അല്ലെങ്കിൽ ഒരു ഗ്ലാസ് മോരെടുത്തിട്ടോ അതിനകത്ത് ഒന്നോ രണ്ടോ ടീസ്പൂൺ എടുത്ത് നന്നായിട്ട് ഇളക്കി ഒരു 15 മിനിറ്റ് അടച്ചു വയ്ക്കുക. ഈ ചിയ സീഡ്സ് കുതിർന്ന് ഒന്ന് വീർത്ത് വരുന്ന കാണാം. ഇവ നമുക്ക് ശരീരം പെട്ടെന്ന് തണുക്കാനായിട്ട് സഹായിക്കും. കാരണം ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മെഗ്നീഷ്യം അടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമുക്കൊരു കൂളിംഗ് എഫക്റ്റ് കൊണ്ടുവരികയും ചെയ്യും. വലിയ ചിലവുമില്ല, ശരീരത്തിന് ഗുണകരവുമാണ്, നിറയെ ഫൈബേഴ്സും അടങ്ങിയിട്ടുണ്ട്. ഇനി മൂന്നാമത്തത് കരിക്കും വെള്ളമാണ്. കരിക്കും വെള്ളം നമ്മൾ ഒരു ഗ്ലാസ് കുടിച്ചാൽ തന്നെ പെട്ടെന്ന് ശരീരം കൂളാകുന്ന ഫീൽ കണ്ടിട്ടില്ലേ? കാരണം കരിക്കും വെള്ളത്തിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, മറ്റു ഇലക്ട്രോലൈറ്റ്സും അടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് ഈ ചൂടിൻ്റെ ക്ഷീണം മാറ്റുന്നതിനും ശരീരത്തിന് ഒരു കൂൾ എഫക്റ്റ് കൊണ്ടുവരുന്നതും നല്ലതാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കരിക്ക് കുടിക്കാൻ പറയുന്ന സമയത്ത് കരിക്ക് ഷേക്ക് എല്ലാം ഉണ്ടായി കഴിക്കാറുണ്ട്. കരിക്കിനെ നിറയെ പഞ്ചസാര ഇട്ട് പാലൊക്കെ ചേർത്ത് കഴിക്കുന്നവരുണ്ട്. ഇതൊന്നും വേണ്ട. ഈ കോമ്പിനേഷൻസ് പലപ്പോഴും ഗുണമല്ല, ദോഷമാണ് ചെയ്യുന്നത്. വെറും കരിക്കും വെള്ളം കഴിക്കുക, ആ കരിക്കും കഴിക്കാൻ നോക്കുക. ക്ഷീണം പെട്ടെന്ന് മാറും, ശരീരം പെട്ടെന്ന് കൂളാവും. അടുത്ത നാലാമത്തെ ഡ്രിങ്ക് എന്ന് പറയുന്നത് മോരും വെള്ളമാണ്. നമ്മുടെ നാട്ടിൽ ഏറ്റവും ചിലവ് കുറഞ്ഞ, ശരീരം തണുപ്പിക്കാൻ കഴിക്കുന്ന ഏറ്റവും നല്ല പാനീയം എന്ന് പറയുന്നത് മോരും വെള്ളമാണ്. മോരും വെള്ളത്തിനകത്ത് നമുക്ക് ഈ പറഞ്ഞ ഇലക്ട്രോലൈറ്റ്സ് ഉയർന്ന അളവിൽ അടങ്ങിയിട്ടുണ്ട്. കൂടാതെ ഇത് നമ്മുടെ ആമാശയത്തിനെ മൊത്തത്തിൽ ഒരു കൂൾ എഫക്റ്റ് കൊണ്ടുവരാൻ സഹായിക്കും. തീർന്നില്ല, ഇതിനകത്ത് ഉയർന്ന അളവിൽ പ്രോബയോട്ടിക് ബാക്ടീരിയകൾ അടങ്ങിയിട്ടുണ്ട്. ഇവ നമ്മുടെ കുടലിനകത്തുള്ള ഗുഡ് ബാക്ടീരിയകളുടെ അളവ് വർദ്ധിപ്പിക്കുകയും വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിൽ ഒരു കൂൾ ഫീൽ കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഈ മോരും വെള്ളം കുടിക്കുന്ന സമയത്ത് ശരീരത്തിനൊരു കൂൾ ഫീലിംഗ്, പെട്ടെന്നൊരു തണുപ്പ് കിട്ടുന്ന പോലെ, എത്ര വെയിലത്താണേലും നിങ്ങൾക്കൊരു തണുപ്പ് ഫീൽ കൊണ്ടുവരാൻ മോരും വെള്ളത്തിന് സാധിക്കുന്നത്. മോരിൻ്റെ രുചി കൂട്ടാനായിട്ട് നമ്മൾ ചേർക്കുന്ന മസാലകളായിക്കോട്ടെ, മധുരം, പഞ്ചസാരയൊക്കെ ആയിക്കോട്ടെ, ഇത് നമ്മുടെ ശരീരത്തിനകത്ത് ഹീറ്റ് കൂട്ടുന്നതിനും നമ്മുടെ ശരീരത്തിന് ഒരു കൂടുതൽ ചൂട് ഫീൽ ചെയ്യുന്നതിനും കാരണമാകും. മസാലയും മുളകും എല്ലാം മോരിൽ ചേർക്കുന്നതിന് പകരം ഒരല്പം ഉപ്പ്, കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ അരിഞ്ഞിട്ടിട്ട് നിങ്ങൾ കുടിക്കുന്നതാണ് ഏറ്റവും ഉത്തമം. വേണമെങ്കിൽ നിങ്ങൾക്ക് മോര് ഒരു ഗ്ലാസ് മോരെടുത്തിട്ട് ഒരു 2 ടീസ്പൂൺ ചിയ സീഡ് ഇതിനകത്ത് ചേർത്ത് ഒരല്പം ഉപ്പും ചേർത്ത് നിങ്ങളൊരു 15 മിനിറ്റ് വച്ചിരുന്നിട്ട് കുടിക്കുക. കൂടുതൽ നമ്മുടെ ശരീരത്തിന് ഒരു കൂളിംഗ് ഫീലിംഗ് കൊണ്ടുവരാനായിട്ട് സഹായിക്കും. അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് ബാർലി വെള്ളമാണ്. ബാർലി അരി ഇട്ട് തിളപ്പിച്ച വെള്ളത്തിനകത്ത് നമ്മുടെ ശരീരത്തിന് തണുപ്പിക്കാനുള്ള ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളത് പലർക്കും അറിയില്ല. നമ്മൾ വീട്ടിൽ ചൂടാക്കി തണുപ്പിച്ച വെള്ളം ഉപയോഗിക്കത്തില്ലേ? അതേപോലെ തന്നെ നമ്മൾ കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത് പോലെ നമുക്ക് ബാർലി അരി ഇട്ട് തിളപ്പിച്ച വെള്ളം ഈ ചൂട് സീസണിൽ ഉപയോഗിക്കാം. ഇതിൻ്റെ ഗുണം എന്ന് പറയുന്നത് ഇതിനകത്ത് ഉയർന്ന അളവിൽ പൊട്ടാസ്യം അടങ്ങിയിട്ടുണ്ട്, കാൽഷ്യം അടങ്ങിയിട്ടുണ്ട്, ക്ഷീണം മാറ്റാൻ ഒരു ചെറിയ അളവിൽ കാർബോഹൈഡ്രേറ്റ്സ് അടങ്ങിയിട്ടുണ്ട്. വളരെ പെട്ടെന്ന് നമ്മുടെ ശരീരത്തിന് ഇത് കൂളാക്കാനായിട്ട് സഹായിക്കും. അടുത്ത ഡ്രിങ്ക് എന്ന് പറയുന്നത് നാരങ്ങ വെള്ളമാണ്. പലപ്പോഴും നമ്മുടെ നാട്ടിലെ കടകളിൽ നാരങ്ങ വെള്ളം ആൾക്കാർ കുടിക്കുന്നത് സോഡാ നാരങ്ങയോ പഞ്ചസാരയൊക്കെ ചേർത്തിട്ടാണ്. എന്നാൽ സോഡ ഡ്രിങ്കുകൾ ചൂട് സീസണിൽ കുടിക്കുന്നത് നമ്മുടെ ശരീരത്തിൻ്റെ പൊട്ടാസ്യം അബ്സോർപ്ഷനെ കുറയ്ക്കുകയും ശരീരത്തിന് ചൂട് ഫീലിംഗ് കൊണ്ടുവരുന്നതിന് കാരണമാകുകയും ചെയ്യും. അതുകൊണ്ട് വേനൽക്കാലത്ത് നിങ്ങൾ സോഡ, കോള പോലുള്ളവയുടെ ഐറ്റംസ് ഒഴിവാക്കുന്നതാണ് നല്ലത്. പകരം നാരങ്ങാ വെള്ളം നിങ്ങളൊരു 1 ലിറ്റർ വെള്ളത്തിനകത്ത് മാക്സിമം ഒരു പകുതി നാരങ്ങ പിഴിഞ്ഞിട്ട് വെള്ളം കുടിക്കുക. പഞ്ചസാരയും ചേർക്കേണ്ട, വേണമെങ്കിൽ ഒരു അല്പം ഉപ്പ് ചേർക്കാം. ഒരു ഗ്ലാസ് വെള്ളത്തിനകത്ത് നിങ്ങളൊരു 5-6 തുള്ളി നാരങ്ങ നീര് പിഴിഞ്ഞാൽ മതിയാവും. ഇത് നിങ്ങൾക്ക് ക്ഷീണം മാറ്റാൻ നല്ലതാണ്, ശരീരത്തിന് ആവശ്യത്തിന് ഹൈഡ്രേഷൻ കിട്ടുകയും ചെയ്യും. ഞാൻ ഈ പറഞ്ഞ ഡ്രിങ്കുകൾ ഈ വേനൽക്കാലത്ത് നിങ്ങളുടെ ശരീരത്തിനെ വളരെ പെട്ടെന്ന് കൂളാക്കാൻ സഹായിക്കുന്നവയാണ്. എല്ലാ സുഹൃത്തുക്കളുടെയും അറിവിലേക്കായിട്ട് ഷെയർ ചെയ്യുക, കാരണം ഇത് ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന അറിവാണ്. വീണ്ടും മറ്റൊരവസരത്തിൽ മറ്റൊരു വിഷയമായി കണ്ടുമുട്ടാം. ബൈ.